കേരളത്തിന്റെ റിയൽ എസ്റ്റേറ്റ് രംഗം വിപണിക്ക് ആവശ്യമായ പുതിയ ഭവനങ്ങൾ കൊണ്ട് നിറയ്ക്കുകയാണ്. പുതിയ പുതിയ മാതൃകകൾ സൃഷ്ടിക്കുന്നതിൽ ഒരുപക്ഷെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ബ്രാൻഡാണ് SFS ഹോംസ്. ഇന്നത്തെ വാക്കുവേ മെഗാബ്രാൻസിൽ നമുക്ക് SFS ഹോംസിന്റെ വിജയഗാഥയെ കുറിച്ച് സംസാരിക്കാം. SFS Homes, delivery on time, guaranteed. കേരളത്തിൽ മാത്രമല്ല രാജ്യത്താകമാനം റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിലെ വലിയൊരു സ്റ്റാഗ്നേഷൻ, മാന്ദ്യത്തിന് ശേഷം വീണ്ടും വിപണി ഉണരുന്ന ചില സൂചനകളാണുള്ളത്. SFS ഒരു സ്പെഷ്യൽ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ എങ്ങനെയുണ്ട്, ഒരു പുതിയ റെസ്പോൺസിന് എങ്ങനെയാണെന്ന്? ആക്ച്വലി സ്റ്റാഗ്നേഷന് പകരം എ ബെറ്റർ വേർഡ് ഓർ മോർ അപ്രോപ്രിയേറ്റ് വേർഡ് ഇസ് ടു ചേഞ്ച് ഇസ് എ ബെറ്റർ വേർഡ്. ദ ചേഞ്ച് ഇൻ എവറിഥിങ്. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ വി വർ യൂസ്ഡ് ടു എ സർട്ടൻ സ്റ്റൈൽ. Now the style is changing because the affordability is also changing. As you said, there is uncertainty in so many people's employment, people are having a fear, everything. Appo there is a change in the living style. Now the change is people want kurachoda more affordable homes, more compact homes, more easy to maintain homes. Appo aa or change in living style which is there already in Southeast Asia il nokiyale idu pole things have already come in the last 5-6 years, whereas now because of the change in the economic environment, we are also adopting to such more innovative ways to make housing more affordable to people. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു എക്കണോമിക് സ്ലോ ഡൗൺ എല്ലാവരുടെ എംപ്ലോയ്മെന്റിലും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ വർക്കിംഗിലും കോർപ്പറേറ്റ്സിന്റെ റിസൾട്ടിലും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഒരു ബജറ്റ് ഹോംസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണോ സത്യത്തിൽ വന്നിട്ടുള്ളത്, അതോ ബെനിഫിറ്റ് ടു ദി ടോട്ടൽ കോസ്റ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണോ, എന്താണ് യഥാർത്ഥത്തിൽ ഒരു ഒരു സ്ട്രക്ചർ ചേഞ്ച്? ഈ ബഡ്ജറ്റ് ഹോംസിനെ കാട്ടിലെ മോർ ലിറ്റിൽ ഡിഫറൻറ്റ് ഇസ്, ഏർലിയർ പീപ്പിൾ നമ്മൾ പറയും പോലെ ഒരു 50-year-old മാൻ യൂസ് ടു ബി അവർ ആവറേജ് ഏജ് ഓഫ് അവർ കസ്റ്റമർ 50 years ആയിരുന്നു. ഇന്ന് അവർ ആവറേജ് ഏജ് ഓഫ് അവർ കസ്റ്റമർ ഹസ് കം ടു ബിലോ 30. അപ്പോൾ 30-year-old മാൻ, യങ് മാൻ, കോമ്പാക്ട് ഫാമിലിയുടെ റിക്വയർമെന്റും ഒരു 50-year-old ഫാമിലി മാൻ ഹൂസ് ഗോയിങ് ടു ബി നിയർലി എ ഗ്രാൻഡ് ഫാദർ, his requirements is also totally changed. SFS homes marketil vannadhin shesham oru vidha marketil nannayittu sustain cheythu ippa kaanunnathu veendum pala stage ilulla projects valare live aayittu activity nadakkunnathaayittanu. Next couple of months, adutha maasangalil endanu ningal marketine foresee cheyyunnathu endanu? See, foreseeing is more innovative products, like any item, car aayalum plane aayalum ningale idu more innovative products marketil kondu varuva. Luckily we were one of the first to bring more innovative products in the market. Innovations kurichum pudhiya trendy designs ne kurichokku nammal koreya samsarikkanayana kaalum SFS inde pudhiya oru model flat thanne kaanam. Satyathil sadharana oru outlook inde valare adhigam vyathyasangal varuthan shramikkumbo thanne specific aayittu endakka karyangalana as a policy nammal general aayittu idil etra valiya oru vyathyasam endakka karyangal kodukkanam ennaanu aagrahichittullu. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് റൂം ഉണ്ടല്ലോ, വിച്ച് ഷുഡ് ബി ഹൈലൈറ്റ് ഈച്ച് പ്രോജക്റ്റിൽ. നമ്മൾ ഇൻ്റെ വീൽ ഡിസൈഡ് ദ USP ഇൻ ടേംസ് ഓഫ് ഡിസൈൻ. ഈ പ്രോജക്റ്റിൽ ഓക്കെ ലെറ്റസ് ടാർഗറ്റ് സേ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ലാർജ് ഫാമിലി വിത്ത് 2 children ഓർ യു നോ ടുഡേ ഇവൻ 2 children ഇസ് കൺസിഡേർഡ് എ ലാർജ് ഫാമിലി. അപ്പോൾ അതിനുള്ള ദ വെദർ എവറിബഡി ഈസ് ഗോയിങ് ടു ബി ഹാപ്പി ഇൻ ദറ്റ് ഹൗസ്. അവരെല്ലാ നീഡും ഒരു അപ്പർ മിഡിൽ ക്ലാസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫ്ലാറ്റ് വാട്ട് ഈസ് മെൻ ഫോർ എ റിയലി ഒരു അപ്പർ മിഡിൽ ക്ലാസ് പീപ്പിൾ, ഫാമിലി ഓഫ് ഏജ് ഇൻ ടൗൺ 40-50-year-old പീപ്പിൾ. വെർ അതിനാണ് വെർ ദ 2 children ആർ ദെയർ, ദേ ഷുഡ് ബി കംഫർട്ടബിൾ. ദ ലേഡി ഓഫ് ദ ഹൗസ്, വി ഷുഡ് ഹാവ് എ ബിഗ് ഇനഫ് കിച്ചൺ, വി ഷുഡ് ഹാവ് എ പ്രൈവസി ഫോർ ദ ഡൈനിങ് ടേബിൾ, എ ലാർജ് ലിവിംഗ് റൂം വെർ യു നോ ഇറ്റ് ഓൾസോ ഹാപ്പൻസ് ടു ബി ദ ഫാമിലി ലൗഞ്ച് അല്ലെങ്കിൽ TV വ്യൂയിങ്. അപ്പോൾ അങ്ങനെ സോ ദിസ് the whole family should feel that this is the right house that we have bought. We have a new concept in certain projects. We have some guest rooms part of the amenity, like swimming pool, like having a tennis court, or we are having a club room. Idu pole we are having in many project guest rooms unda. So verunna grandparent anake the guest room with neat toilets, air conditioned room ellana, so they can stay there and then whole day they can spend in the flat. Rest ee night kadakkumba they can go to the guest suite and occupy it. So they are happy, they are also happy. Yangala, that's very popular in many of our projects.
ആൾക്കാർ തന്നെ നിങ്ങളുടെ ഗസ്റ്റ് വീട്ട് എവിടെ എവിടെ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യണം, ഈ ഫസ്റ്റ് ഫിഫ്ത്ത് എന്റെ ഗ്രാൻഡ് ഫാദർ വരുന്നു, പാരന്റ്സ് വരുന്നു പറഞ്ഞ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് പീപ്പിൾ ആർ ക്വൈറ്റ് ഹാപ്പി വിത്ത് വാട്ട് വി ആർ ഗിവിംഗ്. ഹ്യൂജ് ബെഡ്റൂം ആണ് എല്ലാവരുടെയും സ്വപ്നത്തിലുള്ളത്. ബെഡ്റൂം സത്യം പറഞ്ഞാൽ ഒരു ലിവിംഗ് ടോട്ടൽ ലിവിംഗ് സ്പേസ് ആണ്. അവർക്കൊരു ലാപ്ടോപ്പ് വയ്ക്കാൻ പറ്റും, ഒരു ടെലിവിഷൻ വയ്ക്കാൻ പറ്റും, ഒരു വലിയൊരു ബാത്റൂം അവിടെ ഉണ്ടായാൽ നന്നായിരിക്കും. ഇതിലൊക്കെ ട്രെൻഡി ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്സ് ഉണ്ടാക്കുക എങ്ങനെയുണ്ട്? ഒന്ന് രണ്ട് മൂന്ന് വർഷകാലത്ത് മാർക്കറ്റിന്റെ എക്സ്പീരിയൻസും ആളുകളുടെ അഫോർഡബിലിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏത് രീതിയിലുള്ള ട്രെൻഡാണ് ഇതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലേ, വി ഹാവ് ബി എന്നല്ല, വിച്ച് ദ ഇൻഡസ്ട്രി ഡിമാൻഡ്സ്. നമ്മൾ പറഞ്ഞ ടോട്ടലി രണ്ട് ഫുൾ ഡിഫറെന്റ് സെഗ്മെന്റ് വി ഹാവ്. വൺ ഇസ് ഈ കൺവെൻഷണൽ കൈൻഡ് ഓഫ് ബിഗർ ഫ്ലാറ്റ്സ്, ബിഗർ ഹൗസ്, ബിഗർ എവറിഥിങ്, ബിഗർ സെക്കൻഡ് തിങ്സ് എല്ലാമേ കോമ്പാക്ട്. അപ്പം ഞങ്ങൾ രണ്ട് കാര്യം, അപ്പോൾ ഈ ഗ്രൂപ്പ് വന്നാൽ ദേ വിൽ ബൈ ഇൻ ദറ്റ് കൈൻഡ് ഓഫ് പ്രോജക്ട്സ് വിച്ച് ഇസ് ബിഗ് ഇൻ എവറി വേ. മറ്റേ ഗ്രൂപ്പ് വന്നാൽ വർ യങ് കപ്പിൾ ഓർ നോട്ട് ഈവൻ ഗൈ ഇസ് നോട്ട് മാരീഡ്, ഈവൻ ദ വി ഹാവ് അറ്റ്ലീസ്റ്റ് 10 to 15 ലേഡീസ് ഹു ആർ 20 below 25 ഹു ആർ ബോട്ട് ഫ്രം അസ് വിത്ത് ദെയർ ഓൺ സാലറി ഉണ്ടവർ മേടിക്കുന്നവർ. പറഞ്ഞ ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ് തിങ് ഇവരുടെ പാരൻസ്. ഈ ഗേൾസ് ദേ വിൽ സ്പെൻഡ് ദർ മണി അതർവൈസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിംഗ് ദം ടു ബൈ. So that it's a forced saving and it's a good investment also. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ, ഒരു ഏണിംഗ് ബോയ് ഓർ ഏണിംഗ് ഗേൾ രണ്ടുപേരും വീട് വാങ്ങിക്കുമ്പോൾ അവരുടെ പ്രയോറിറ്റീസിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടാകുന്നത്? ഒരു ഗേൾ ഒരുപക്ഷെ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങളുടെ സ്പെസിഫിക്കേഷൻസ്, ഫീച്ചേഴ്സ് ഇതൊക്കെ ഇസ് ലിറ്റിൽ മോർ ഇൻക്ലൈൻ ടുവേർഡ് എസ്തെറ്റിക്സ്, യൂട്ടിലിറ്റി, അത്തരം കാര്യങ്ങളാണോ? ഇല്ല. ഫോർ എക്സാമ്പിൾ, ആരും ഒരു യങ് കപ്പിൾ മേടിക്കാൻ വരുമ്പോഴേ ദേ വിൽ ഡു എ ലോട്ട് ഓഫ് ഹോം വർക്ക് ഇൻ ദെയർ ഹൗസ്. അവർ തന്നെ നെറ്റിൽ പോയി ഒരു 10 builders സെപ്പറേറ്റ് പ്രോജക്റ്റ് നോക്കിയിരിക്കും, ഓർ അവർ തന്നെ 10 mock-up ഫ്ലാറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ്. സോ അവർ ഏകദേശം ഒരു ഒരു യൂണിഫോം തിങ്കിങ്ങിലാണ് വരുന്നത്. ടോട്ടലി ഡിഫറെൻറ്റ് തിങ്കിങ് രണ്ടുപേർക്കും വെച്ച് വി കൻ നെവർ ബൈ എ പ്രോഡക്റ്റ്. സോ ദേ കം ടു സം സോർട്ട് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ദിസ് ഇസ് വാട്ട് വി കൻ അഫോർഡ്, ദിസ് ഇസ് ദ സ്റ്റൈൽ വി വോണ്ട്, ഇതാണ് അമ്യൂണിറ്റീസ്. ഇപ്പോൾ ഫോർ യങ്ങർ പീപ്പിൾ വോണ്ട് സ്വിമ്മിംഗ് പൂൾ, അത് ഉപയോഗിക്കണോ ഇല്ലയോ, ദേ വോണ്ട് എ സ്വിമ്മിംഗ് പൂൾ, ദേ നീഡ് ലോട്ട് ഓഫ് അമ്യൂണിറ്റീസ് ഉള്ള പ്രോജക്ട്സ്. So they come with some, so that it's not very difficult to get to their requirements. Nammal kore homework nadathi kore karyangal consensus vannalum oru pakshe husband and wife ne nannayitte fight cheyan pattuna or opportunity aanu picking a house. Adil oru pakshe nammude marketingum customer relation departmentinum okke smoothening the fight, nammal avarude valakkal oluvaaki കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു വീട് വാങ്ങാനുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ പറ്റും. ഇത് എത്രത്തോളം വിവിധങ്ങളായ അനുഭവങ്ങളാണ് നമുക്ക് ഒരുപക്ഷെ ഉണ്ടാകാറുള്ളത്? ഇന്ന് ലിറ്റിൽ മോർ ടു ഗോ ലിറ്റിൽ മോർ നിങ്ങൾ പറഞ്ഞ ക്വസ്റ്റിൻ്റെ, ഒരു ഹൗസ് ഇസ് ടു പാർട്സ്. വൺ ഇസ് ദ ഹൗസ് ബൈ ഇറ്റ്സെൽഫ്. ഈ സെക്കൻഡ് ആസ്പെക്ട് ഇസ് ഹൗ ഡു യു ഫേണിഷ് എ ഹൗസ്. ഈ ഫേണിഷിംഗ് ആസ്പെക്ട്, ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് എ യുനോ ചിൽഡ്രൻസ് റൂം. ഈ ഇൻഫാക്ട് ഇതിൽ നോട്ട് ഓൺലി ഹസ്ബൻഡ് വൈഫ്, ദ ചിൽഡ്രൻ ഹാവ് എ ബിഗ് സേ. അവർ പറയും, അമ്മ എനിക്ക് ഈ ടൈപ്പ് കർട്ടൻ എൻ്റെ റൂം, എൻ്റെ ബാത്റൂം ഇതുപോലെ ടൈൽ വേണം, അവർ എനിക്ക് ഇതുപോലെ ബെഡ്ഷീറ്റ് ഞങ്ങൾക്ക് വേണം, അവർ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെയാണ് ഞാൻ കണ്ടത്, അതുപോലത്തെ ഡിസൈൻ ഐ വോണ്ട് ഫ്രം എ കോൺ. സോ ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഹസ്ബൻഡ് വൈഫ്, ചിൽഡ്രൻ ആർ ഓൾസോ പ്ലേയിങ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ അതുകൊണ്ട് ദറ്റ് മോർ ഡിസ്കഷൻ കംസ് നോട്ട് വിത്ത് എ ബിൽഡർ ബട്ട് വിത്ത് ട്രൈങ് ടു ഡു ദി ഇൻറ്റീരിയർ ഓഫ് യുവർ. അപ്പോൾ നമ്മളൊരു ഒരു ഇത് പറഞ്ഞപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ മനസ്സിൽ വരുന്നുണ്ട്. നമ്മളൊരു വീട് വാങ്ങിച്ച് ഒരു ബേസിക് സ്ട്രക്ചറൽ ഡിസൈൻ കഴിഞ്ഞാലും ഓൾമോസ്റ്റ് ഒരു 50% നമ്മളൊരു എക്സ്ട്രാ ആഡ് ഓൺ ഫേർണിഷിംഗ് ഡിസൈൻ കൊണ്ട് കവറപ്പ് ചെയ്യുന്നുണ്ടാവും. സത്യത്തിൽ ഫേർണിഷിംഗ് പ്ലേസ് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ. നമ്മൾ സിമ്പിൾ, ഫോർ എക്സാമ്പിൾ ദിസ് ബേസിക്കലി നോക്കിയാൽ സിമ്പിൾ നീറ്റ് ഓഫ് വൈറ്റ് കളർ വാൾസ്, ബട്ട് യു ഹാവ് വെരി സിമ്പിൾ പിക്ചേഴ്സ് ഉണ്ട്, യു കൻ റിയലി ലൈവിംഗ്. നല്ല ലാംപ് ഷെയ്ഡ് ഉണ്ട്, ഇറ്റ് മേക്സ് എ വേൾഡ് ഓഫ് ഡിഫറൻസ്. സോ വിത്ത് സ്മോൾ ചേഞ്ചസ് just in your bedspread or fittings or lampshade, you can totally change the complexion of the flattened. ഒരു ബിൽഡർ എന്നുള്ള നിലയിൽ ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? അവരുടെ സജഷൻസ് പലപ്പോഴും നമ്മളത് ഇവാലുവേറ്റ് ചെയ്യാനോ റിവ്യൂ ചെയ്യാനോ ഒക്കെ അവർ സഹായിക്കാറുണ്ടോ? ഞങ്ങൾക്ക് വി ഹാവ് ഒരു എക്സ്ക്ലൂസീവ് ഇന്റീരിയർ ഡിവിഷൻ, SFS വിസ്ത എന്ന് പറഞ്ഞ്, അവിടെ വി ഹാവ് ഇന്റീരിയർ ഡെക്കറേറ്റേഴ്സ്, പിന്നെ വി ഹാവ് യുനോ ഫേർണിച്ചർ ഡിസൈനേഴ്സ്, വി ഹാവ് കിച്ചൺ സ്പെഷ്യലിസ്റ്റ് എല്ലാം. ദേ വിൽ ഹെൽപ്പ് യു ടു ഡിസൈൻ ഇറ്റ് ആസ് പെർ യുവർ റിക്വയർമെന്റ്, ടു ടൈലർ മെയ്ഡ് ടു യുവർ റിക്വയർമെന്റ്. ഫോർ എക്സാമ്പിൾ, ഇതും നമ്മുടെ ഇൻഹൗസ് ടീമാണ് ചെയ്തത്. ഇത് ഓൺലി തിങ്ക് വി ഹാവ് ടു ഗോ ആൻഡ് പിക്ക് ദ റൈറ്റ് ഫേർണിച്ചർ. അപ്പോൾ അതിലും വിത്ത് സം സ്പെഷ്യലിസ്റ്റ് ആർ ദേർ, ദേ വിൽ കം ആൻഡ് സെറ്റ് ഇറ്റ് അപ്പ് ഫോർ യു.